നമസ്കാരം, മലപ്പുറം ചാനലിലേക്ക് സ്വാഗതം. നോക്കാം ജില്ലയിലെ 10 വാർത്തകൾ വളരെ വേഗത്തിൽ. മലപ്പുറം ജില്ലയിൽ ഇന്ന് 297 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 258 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത്. 266 പേർ രോഗമുക്തി നേടി. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഇഡിയും എൻഐയും ചോദ്യം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കളക്ട്രേറ്റിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഇവരെ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി. ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഫീസടക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് SFI താനൂർ ഏരിയ കമ്മിറ്റി താനൂർ അമൃത വിദ്യാലയം സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വിദ്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മന്ത്രി കെടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി മുജീബ് കാടേരി, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് KN ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഉപരോധം. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്വർണക്കടത്ത് കേസ് അട്ടിമറിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ച് DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ധർണ. DYFI ജില്ലാ സെക്രട്ടറി PK മുബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓഫീസുകളിലേക്ക് DYFI ഇത്തരത്തിലുള്ള ധർണ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വലിയ സമരങ്ങളുടെ ഒരു കാലമായിരിക്കുകയാണ്. നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്കാട് ടൗണിൽ നടന്ന ഉപരോധ സമരം കെ കുഞ്ഞിമരക്കാർ ഉദ്ഘാടനം ചെയ്തു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ വി അബ്ദുറഹിമാൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ച് റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തുന്നു. സ്റ്റേഷന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതുക്കി നിർമ്മിക്കും. പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, ടോയ്ലറ്റ് കോംപ്ലക്സ്, പ്ലാറ്റ്ഫോമിൽ മേൽക്കൂര, ഇരിപ്പിട സൗകര്യം എന്നീ ബൃഹത് പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ശേഷം ടാക്സിക്കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയ യുവാവ് വീട്ടിൽ തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്നെത്തി വീട്ടിലേക്ക് പോകുന്നതിനിടെ കുറ്റ്യാടി സ്വദേശിയായ റിയാസിനെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചിരുന്നത്. എന്നാൽ പരാതിയില്ലെന്ന് യുവാവ് അറിയിച്ചു. റിയാസിന്റെ മൊഴിയെടുക്കുമെന്ന് കൊണ്ടോട്ടി പോലീസ് വ്യക്തമാക്കി. ഇരുമ്പുഴി വടക്കുമുറി GMLP സ്കൂളിൽ നിർമ്മിച്ച ആധുനിക കെട്ടിടം P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് 4 ക്ലാസ് മുറികളും ഓപ്പൺ ഓഡിറ്റോറിയവും ശുചിമുറിയും സംവിധാനത്തിൽ ഉദ്ഘാടനം ചെയ്തത്.
പി കെ ബഷീർ എം എൽ എക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെ മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസ് കേസെടുത്തു. എടവണ്ണ സ്വദേശി ഷെബീർ അലി കെ, അരീക്കോട് സ്വദേശി ആരിഫ് മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അങ്ങാടിപ്പുറത്ത് വാടക കോട്ടേജിൽ കഴിയുന്ന 7-വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. പ്രതിയെ കോഴിക്കോട് കല്ലായിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.